ഹായ്, ഇല്ലേ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മൾ ഐറ്റോടതിരി വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂർക്ക ഉലർത്താണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ പച്ചക്കറി കടയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നത് അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കൂർക്കണ്ട കാറി വെക്കുന്നതും മെഴുക്കുവരട്ടിയും ഒക്കെ നമുക്കിഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി തന്നെ ആ ഉലർത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കണം. ബീഫൊക്കെ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സമയം കളാതെ നമുക്കത് എങ്ങനെയാണ് ചെയ്തത് നോക്കാം. ഇപ്പോൾ നമ്മളൊരു അരക്കിലോ കൂർക്കെല്ലാം ചേരണ്ടി വൃത്തിയാക്കി വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുകയാണ്. വെള്ളത്തിട്ടില്ല, ഇത് കറുത്തു. അപ്പോൾ വെള്ളത്തിൻ്റെ അകത്തൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളിതുപോലെ പാത്രത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ടിട്ട് കുറച്ച് വെള്ളം, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൊടുത്തിടുകയാണ്. ഇനി നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അടുപ്പത്തോട്ട് വെക്കുകയാണ്. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം, ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളയാട്ടെ. അപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്, തുറന്ന് നോക്കുകയാണ്. തിളച്ചതിന് ശേഷം ഒരല്പം ഉപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി ഉപ്പിട്ടതിന് ശേഷം ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. കൂർക്കൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചോറൂണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തോര, ഒരു മെഴുക്ക് പുരട്ടി അല്ലേ, ഇതൊക്കെ നമ്മുടെ ഊണിന് എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ ആ രീതിക്കേ ഇത് കാണുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്, കൂർക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മളും അങ്ങനെ നല്ലൊരു ഐറ്റം പരിചയപ്പെടുത്തുന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അറിയാമ്പത്തേക്കും കാണുമല്ലോ അവരൊക്കെ ഒന്ന് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടോ എന്ന് വിചാരിച്ചാണ് നമ്മളിതൊക്കെ വിശദമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വേഗട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കണം, ഈ അടുപ്പൂടെ ഒന്ന് കത്തിക്കണം. അപ്പോൾ കൂർക്ക അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് വല്ലൊരു പാനെടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചു. പാനൊന്ന് ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കൊരല്പം കടുക്, കാൽ ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെരുംജീരകമൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം കുറച്ച് ഉള്ളി, ഇതൊരു 10-20 ചെറിയ ഉള്ളിയുണ്ട്, കുറച്ച് തേങ്ങാ കൊത്തും, 2-3 പച്ചമുളകും അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 2 വറ്റൽ മുളക് അതുകൂടെ അതിൻ്റെ കൂട്ടത്തിലോട്ട് ഇട്ടേ. എല്ലാം ഒന്ന് മൂക്കും ഇതിനകത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ കൂർക്കയൊക്കെ റെഡിയാവും. അപ്പോൾ ഇതൊന്ന് ചുമക്കണം കേട്ടോ, എന്നാലേ നമ്മളെ ആ വെള്ളത്ത് ശരിയാകത്തുള്ളൂ. നമ്മളെ കൂർക്ക അടുപ്പത്തിരിക്കട്ടെ, അതൊന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ വെന്ത് കാണും, ഞാനൊന്ന് നോക്കട്ടെ. കൂർക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് നിർത്താം. വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് റെഡിയായിട്ട് വേണം നമുക്ക് ബാക്കി ചേരിയൊക്കെ ചേർത്ത് റെഡിയാക്കാം. ഈ കരിയാപ്പില കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കരിയാപ്പില കൂടെ ഇട്ട് നിലക്ക് കൊടുക്കുക. ഉള്ളി, തേങ്ങ, നമ്മൾ ചേർത്തിരിക്കുന്നതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. നമുക്ക് എരിവിന് ആവശ്യമുള്ള 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കണം, നമ്മുടെ മസാലപ്പൊടിയാണ്. ഈ മസാലപ്പൊടി വേണമെങ്കിൽ ആരെങ്കിലും വാട്സപ്പിലൊക്കെ അറിയിച്ചാൽ മതി. അച്ചാറും മസാലപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, താല്പര്യമുള്ളവർ അറിയിക്കണം. അപ്പം ഈ മസാലപ്പൊടി 1/2 ടീസ്പൂൺ നമ്മളിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ ഗരം മസാല ആയാലും മീറ്റ് മസാലയൊക്കെ ആണെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാം പച്ചച്ചോയ് ഒന്ന് മാറിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ കൂർക്ക, ഇത് മൊത്തം ഒരല്പം വെള്ളമുണ്ട്, ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പം തീ നമ്മൾ കുറച്ച് വെച്ചിരിക്കുന്ന തീ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. എന്താണെന്നറിയോ, ഈ വെള്ളമൊന്നും ഇതിൻ്റെ അകത്ത് ആ വെള്ളത്തോട് കൂടിയാണ് നമ്മൾ ചേർത്തുന്നത്. ആ വെള്ളമൊന്നും പറ്റിച്ചെടുക്കുക ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ തുറന്നിരിക്കുമ്പോഴത്തേക്കും അതങ്ങ് പറ്റിക്കോളും. ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂർക്ക പുലർത്ത് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ ഇനി ഇതങ്ങ് നിർത്താം. അപ്പം നല്ല കൂർക്ക ഉലർത്തിയത്, ആ ഇറച്ചിയുടെ ചേരുവകളൊക്കെ ഇല്ല, നമുക്കറിയാലോ മസാലയും കുരുമുളകൊക്കെ ഇട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് അതൊക്കെ ഇട്ടിരിക്കുന്നത്. ആ ഒരു ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റായത്. അപ്പോൾ നമ്മുടെ കൂർക്ക ഉലർത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, നല്ലതായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ബീഫിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് മേടിക്കുന്ന ഒരൈറ്റം കൂർക്ക എന്ന് പറഞ്ഞത്. ഏതാ, പച്ചക്കറി കടയിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും മേടിക്കും, കാര്യം എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്തതെന്ന് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വേറെ ആരെയുണ്ട്, ഇറച്ചി കൂട്ടാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ ഇഷ്ടം, പക്ഷേ അവർ കഴിക്കത്തില്ല. അപ്പം ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഇതേ കിട്ടിയിട്ടുണ്ട് ഈ കൂർക്കയിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളും ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഒരു ചോറിൻ്റെ കൂടെ അല്പം വെച്ചു കൊടുക്കാം, അവരതിൻ്റെ കൂട്ടത്തിലാളേലും കഴിച്ചോളൂ. അപ്പം തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടനും കൂടെ മറക്കാതെ നമ്മൾ അമർത്തിയാക്കണം കേട്ടോ. വേറൊരു വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.